എന്റെ കയ്യിലുള്ളത് എന്തും നിങ്ങൾക്ക് ഞാൻ തരാം. അർച്ചനയുടെ വിവാഹം ഉറപ്പിച്ചതായി രാജപ്പൻ സുധിയോട് പറയുന്നു. അർച്ചനയുടെ പെരുമാറ്റത്തിൽ പന്തികേടുള്ളതായി അയൽക്കാർക്ക് സംശയം. സുധിയോടൊപ്പം പോകില്ല എന്ന് കുഞ്ഞമ്മയ്ക്ക് കൊടുത്ത വാക്ക് താൻ പാലിക്കുമെന്ന് അമ്പിളിയോട് പറയുന്ന അർച്ചന, അർച്ചനയെ കൊണ്ടുപോകാൻ ആളുണ്ടെന്ന് രാജപ്പനോട് പറയുന്ന കാർത്തിയായി. രാത്രിമഴ കൈയൊഴിഞ്ഞാ പോരെ, ഞാൻ തന്നെ പറഞ്ഞതല്ലേ, അവളെ ചേട്ടനൊന്ന് പുറത്തെത്തിച്ച് തന്നാ മതി, കാശ് തന്ന് കൊണ്ടുപോകാൻ ആളുണ്ട്. അത് നടക്കില്ലടി, അയാൾക്ക് വേണ്ടത് അവളുടെ കല്യാണോ. കാൽക്കാശ് സ്ത്രീധനം വാങ്ങാതെ അവളെ കെട്ടിക്കൊണ്ടുപോകാൻ തയ്യാറുള്ള പയ്യന്മാര് നിന്റെ കസ്റ്റഡിയിലുണ്ടോ? അങ്ങനെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, പെണ്ണിനെ കേറ്റി വിട്ടിട്ട് കെട്ടു നടന്നെന്ന് പറഞ്ഞാ പോരെ. പറ്റില്ല, അവൾ ആ വഴിക്ക് രക്ഷപ്പെട്ട എന്റെ കാര്യം പോക്ക. ഒരുത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടണം. അപ്പൊ കെട്ടു തന്നെ നടക്കണമല്ലോ. വേണം, അതിന്റെ വീഡിയോ പിടിച്ച് എനിക്ക് SP കാണിക്കണം. അത് കണ്ടാലേ അയാൾക്ക് വിശ്വാസം വരൂ. അപ്പോഴേ അയാളുടെ കഷത്തിരിക്കുന്ന തല എനിക്ക് ഊരിയെടുക്കാൻ പറ്റൂ. കാൽക്കാശ് സ്ത്രീധനം കൊടുക്കാനുമില്ല, പെണ്ണിന്റെ കെട്ടു നടക്കണം. അതല്ലേ ചേട്ടന്റെ ആഗ്രഹം? അതേടി, അതിന് തയ്യാറായിട്ടൊരാളുണ്ട്. കെട്ടുകഴിഞ്ഞ പെണ്ണുമായിട്ടാവും പോവും, പിന്നെ അവളെ പറ്റി അന്വേഷിക്കാനൊന്നും പോവരുത്. ഇല്ല, എനിക്ക് അവളുടെ കെട്ടിടന്ന് കണ്ടാ മാത്രം മതി. അംബ്രോസേ, ആ ഫോണിങ്ങെടുത്തേ, ഞാനേ ഒരാളെ വിളിച്ചു നോക്കട്ടെ, ചിലപ്പോ അവ സമ്മതിക്കും. ഈ നാട്ടുകാരനാണോടി? ആളിപ്പോ ഉള്ളത് കോയമ്പത്തൂരാ, വിഷമിക്കണ്ട, മലയാളി തന്നെ. എന്ത് പണിയാടി അവന്? വണ്ടിപ്പണിയാ. ചെവള രാഘവൻ എന്നാ അവന്റെ പേര്. എന്തോ കോൾ എത്തിട്ടുണ്ടല്ലോടി, പറയടി. കോളെന്ന് പറഞ്ഞാ പോരാ, ചാകര കോളാ. ആഹാ, നീ പറയടി. ആ പെണ്ണിനെ കണ്ടപ്പോഴേ നിനക്ക് വേണ്ടി ആ മനസ്സിൽ കുറിച്ചിട്ടതാ. പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? കെട്ടാനോ പൂട്ടാനോ എന്തിനും ഞാൻ റെഡിയാടി. എത്ര കെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഞായറാഴ്ച രാവിലെ ഇങ്ങ എത്തണം. ഞാൻ എത്തും, നീ ധൈര്യമായിട്ട് പറഞ്ഞേക്ക്. എന്നാ ഞാൻ വെക്കുക. എന്താടി വലിയ തിരക്കിലവൻ, എങ്കിലും ഞായറാഴ്ച ഇങ്ങ എത്തും. ആശ്വാസമായി. സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? കണ്ടു പെണ്ണിനെ ബോധിച്ച അവന് പെണ്ണ് മാത്രം മതി. അവളെ കണ്ട ആരാണ് ഇഷ്ടപ്പെടാത്തത്? SP മോനെ ഇപ്പോഴും ചൂണ്ടുവിരലിട്ട് കറക്കുക അവള്. ഇതെന്തു കണക്കാ? നമുക്കിടയിൽ കണക്കൊന്നും വേണ്ടടി, രാജപ്പൻ തരും, നീ അത് വാങ്ങണം. എടാ ആംബ്രോസേ, രാജപ്പ ചേട്ടനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വാടാ. സുധി, ഞാൻ കുറച്ച് നേരത്തെ വന്നതാ. ആന്റി താഴെ പിടിച്ചിരുത്തി. രാജപ്പൻ പറഞ്ഞത് സത്യമാ, അർച്ചനയുടെ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലായാള്. ഞാനത് വിശ്വസിക്കത്തില്ല. രണ്ടു കൂട്ടരും ചേർന്നുള്ള കള്ളക്കളി അതിന് പിന്നിൽ. നമുക്കങ്ങനെയും ചിന്തിക്കാം, പക്ഷെ രാജപ്പനെ നീ യാദൃശ്ചികമായിട്ടാ കണ്ടത്. അയാൾ ഈ വിവരം പറയാൻ നിന്നെ തേടി വന്നതല്ല, സഹായം ചോദിച്ച് അങ്കിളിനെ കാണാനാ അയാൾ ഇവിടെ വന്നത്.
അങ്കളെന്തോ സഹായം ചെയ്തിട്ടുണ്ട്. അതെത്ര തുകയാണെന്ന് ആന്റി വിട്ട് പറയുന്നുമില്ല. ശബരി, നീയും അത് വിശ്വസിക്കുകയാണോ? എടാ, നീ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. പക്ഷേ അതൊരു കള്ളക്കഥയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പ്രണയബന്ധമെന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ബലൂണ് പോലെ. അതൊരു വിവാഹത്തിലെത്തിച്ചേരുമെന്നത് പ്രതീക്ഷ മാത്രമാ. നീ ചിന്തിക്കുന്നത് പോലെ അർച്ചന ചിന്തിക്കണമെന്നില്ല. നിന്റെ ജീവിത സാഹചര്യമല്ല അവളുടേത്. ഒരു പെണ്ണനുഭവിക്കുന്ന സമ്മർദ്ദം എത്ര വലുതാണെന്ന് നിനക്ക് മനസ്സിലാവില്ല സുധി. നിനക്കൊരു ജോലിയുണ്ട്, ആരെയും വക വയ്ക്കാതെ ജീവിക്കാം. ഒരു പുരുഷന് നിന്റെ തൻ്റെ ഇടം കാണിക്കാനുള്ള ശ്രമത്തിലാ നീ. അവള് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണിയും കുത്തുവാക്കുകളും പഴിയും എന്താണെന്ന് ഊഹിക്കാൻ പോലും നിനക്ക് കഴിയുന്നില്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് അവൾക്കറിയാം. സ്വന്തം വിധിയെ ശപിച്ച് ഒഴിഞ്ഞു തരിക അവൾ. വേദനിപ്പിക്കാൻ പറഞ്ഞല്ലടാ. നീ അനുഭവിക്കുന്ന വേദനയുടെ ആഴം മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ ഇനി എന്തു ചെയ്യാനാവോടാ? നീ അവിടെ ചെന്ന് വിളിച്ചിട്ടും അവൾ ഇറങ്ങി വരാതിരിക്കാനുള്ള കാരണം ഇപ്പം മനസ്സിലായില്ലേ? രാജപ്പൻ അവളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടാവും. അതിനവളുടെ സമ്മതമൊന്നും ചോദിച്ചും കാണില്ല. എല്ലാം അടിച്ചേൽപ്പിക്കലല്ലേ? ഒരു വാക്ക് നിന്നോട് പറയാതെ അവൾ പോയതിൽ നിന്ന് നിനക്കത് ഊഹിച്ചൂടെ? ഞാൻ പറഞ്ഞതാ ശരി. അർച്ചന അവളുടെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്തു. അനിയത്തിമാരുടെ നല്ല ഭാവിക്ക് വേണ്ടി അവളത് ഹോമിച്ചു. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? കാറിലിരുന്ന് ഞാൻ അഖിലേഷിനെ വിളിച്ചിരുന്നു. അവൻ്റെ 4-5 സുഹൃത്തുക്കൾ അന്വേഷിക്കുന്നുണ്ട്. അത്ര എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു കോവിലിൽ വെച്ച് ഞായറാഴ്ച അവളുടെ കല്യാണമാണെന്ന് രാജപ്പൻ പറഞ്ഞു. ശബരി, ശബരി, നമുക്കൊന്ന് പളനി വരെ പോയല്ലോ. ഞാൻ എന്തിനും റെഡി. പക്ഷെ അവർ തമിഴ്നാട്ടിലാണെന്നല്ലാതെ പളനിയിലാണെന്ന് ഒരു ഉറപ്പുമില്ല. എവിടെയായാലും എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ ആവില്ല ശബരി. അർച്ചനയെ കണ്ടുപിടിച്ചാൽ തന്നെ ഏതെങ്കിലും കോവിലിൽ വെച്ച് താലികെട്ട സമയത്ത് നമുക്ക് കാണാൻ കഴിയൂ. അവിടെ നിന്ന് അവിടെ കടത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയൂ. ഇത് സിനിമയല്ല, ജീവിതമാ. ഈ വേദന നീ സഹിച്ചേ തീരൂ. ഗീത ടീച്ചറിനെ കണ്ടിട്ട് കുറേ ദിവസം ആയല്ലോ. മനഃപൂർവ്വം ഇങ്ങോട്ട് വരാതിരിക്കുന്നതല്ല ബീനെ. സ്കൂളിലെ തിരക്കൊഴിയണ്ടേ? ഗീതയ്ക്ക് സ്കൂളിൽ ടെൻഷൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ സമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് 2 കഴിഞ്ഞു. എന്തിനാ ജയന്തി നീ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് വന്നില്ലേ? ഒന്ന് പതുക്കെ, സുധി ശബരി മുകളിലുണ്ട്. സുധിയുടെ വിവാഹമല്ല നമ്മുടെ മുന്നിലെ കീറാമുട്ടി. ആ പെണ്ണിനെ ഒഴിവാക്കി വിടുക, അത് നമ്മൾ ചെയ്തില്ലേ? ഇപ്പോഴത്തെ അവന്റെ മാനസികാവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയല്ലേ? എന്റെ മുന്നിലെ കീറാമുട്ടി അവന്റെ വിവാഹം തന്നെയാ. അവനൊരു വിവാഹം കഴിച്ചു കാണണമെന്ന ആഗ്രഹം വിശ്വേട്ടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ജയന്തിയുടെ തോന്നലാ. എങ്ങനെ തോന്നിപ്പോവാതിരിക്കും? സുധിയിൽ കൂടുതൽ വാശിയും വെറുപ്പും ഉണ്ടാക്കാനേ വിശ്വേട്ടന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം ഉപകരിക്കൂ. ഇടിച്ചു താഴ്ത്തിയല്ലാതെ അവനോട് സംസാരിക്കില്ല. അച്ഛനും മോനും മുഖാമുഖം കണ്ടിട്ട് എത്ര ദിവസങ്ങളായെന്നറിയോ? അളിയന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? വെട്ടൊന്ന്, തുണ്ടൻ രണ്ട്. അവർക്കിടയിൽപ്പെട്ട് വീർപ്പ് മുട്ടുന്നത് ഞാനാ. രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുന്നതല്ലാതെ ഈ വീട്ടിൽ നിന്ന് അവനൊന്നും കഴിക്കാതെയായി. മുമ്പില്ലാത്ത ദുശീലങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഞാനിതൊക്കെ എങ്ങനെയായിട്ടാ സഹിക്ക? ഞാനതൊക്കെ അറിയുന്നുണ്ട്. നിരാശ വരുമ്പോ ആശ്രയിക്കുന്നതാണല്ലോ ഈ മദ്യസേവ. വിശ്വട്ടന് അതൊന്നും ഒരു വിഷയമേ അല്ല. നശിക്കാൻ വിധിച്ചിട്ടുള്ളവൻ നശിക്കുമെന്ന മട്ട. സുധി ഈ നിലയിൽ അധിക ദൂരം വിടാൻ പാടില്ല. വിശ്വേട്ടൻ ഒന്നിനും മുന്നിട്ടിറങ്ങുമെന്ന് നമ്മൾ കരുതേം വേണ്ട. എനിക്കും ആ പ്രതീക്ഷയില്ല ഗീത. ഏട്ടന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ജസ്റ്റിസ് ഉണ്ണിത്താന്റെ മകളുടെ പ്രപ്പോസല് ഇപ്പോഴും നിലവിലില്ലേ? അത് ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. എങ്കിൽ ഏട്ടൻ അതൊന്ന് പ്രൊസീഡ് ചെയ്യേ. അതിന് പ്രയാസമൊന്നുമില്ല, ഒന്ന് അവിടെ വരെ പോണം. പക്ഷെ സുധി ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് അവൻ ഒഴിഞ്ഞു മാറിയാ നമ്മൾ എന്തു ചെയ്യും? ഒരിക്കലൊരു കള്ളം പറഞ്ഞു, ഇനി അതിന് പറ്റില്ല ജയന്തി.
ആ മനുഷ്യന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മാത്രമല്ല, ആ പെൺകുട്ടിയെ കോടതി വെച്ച് എനിക്ക് ഫേസ് ചെയ്യേണ്ടതല്ലേ? സുധിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ജയന്തി. അവന്റെ അമ്മയല്ലേ ഞാൻ. മകന്റെ കാര്യത്തിലൊരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. ഇവിടെ ഞാൻ തോറ്റുപോകാൻ പാടില്ല. നിനക്ക് അങ്ങനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റിസിനെ കാണാം. എന്നാ ഞാൻ പോട്ടെ ഏട്ടാ. ഇറങ്ങി വാടാ ആംബ്രോസേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ. ഏയ്, കടയിൽ ഇപ്പൊ നല്ല തിരക്കുള്ള സമയ, പിന്നീട് ഒരിക്കലാവാ. ആ എന്നാ നീ ചെല്ല്, ചെല്ല്. ആ ദാ മോളെ. അമ്മേ, അച്ഛൻ വന്നു. കോഴിക്കറിയുടെ മണം വരുന്നുണ്ടല്ലോ അച്ഛൻ. സന്തോഷിക്കേണ്ട ദിവസം മോളെ ഇന്ന്. അച്ഛൻ എന്താടി കൊണ്ടുവന്നെ? ചിക്കനാന്ന് തോന്നുന്നു, എന്താന്നറിയില്ല. വലിയ സന്തോഷത്തിലാ അച്ഛൻ. കാശി കിട്ടിക്കാണു. എവിടെ പോയി? അച്ഛൻ ഡ്രസ് മാറാൻ പോയതാ. കാശി കിട്ടിയെന്നാ തോന്നുന്നേ. എനിക്ക് നാളെ തന്നെ രജിസ്ട്രേഷൻ നടക്കും. പോയ കാര്യം പറയാച്ച. വീട് വാങ്ങാനുള്ള കാശ് അയാള് തന്നു. ഇനി പണം ചോദിച്ച് അങ്ങോട്ട് ചെല്ലരുതെന്ന് മുഖത്തടിച്ച് പറയുകയും ചെയ്തു. അത് കേട്ട അച്ഛൻ വരണ്ട പോയി കാണും. പിന്നെ ഞാനെന്ത് വേണമെന്നാണ് നീ പറയുന്നേ? നമ്മളെ വിറ്റ കാശ് അയാളുടെ കയ്യിലുണ്ട്. ഈ മല കയറിയപ്പോ എന്തോ കരുതിയേ രക്ഷപ്പെട്ടെന്നോ? ഈ വീടും ഈ വീടിരിക്കുന്ന ഭൂമിയുടെ കണക്കുമൊക്കെ അയാൾക്കറിയാം. ഞാൻ പറയാതെ തന്നെ അയാൾ ഈ വീടിന്റെ പേര് വരെ പറഞ്ഞു കളഞ്ഞില്ലേ. അയ്യോ, അതെങ്ങനെ? എടി, അയാൾ ഒരു എസ് പിയാ. ഇവിടുത്തെ സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചാ പോരെ. കാര്യങ്ങൾ അങ്ങനെ അയാൾ മനസ്സിലാക്കിയത്. അതറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. അപ്പൊ വീട് വാങ്ങാനുള്ള കാശ് മാത്രം കിട്ടിയെന്ന് ചുരുക്കം. അയാളുടെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് പറയാൻ അച്ഛനെ കൊണ്ട് കഴിയാതെ പോയല്ലോ. അയാൾക്ക് വേണ്ടിയാ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായത്. വീട് മതി, മക്കളുടെ ഭാവിയെ പറ്റി അച്ഛന് ഒരു ഉത്കണ്ഠയും വേണ്ട. ഇങ്ങനെയുണ്ടോ ഒരാർത്തി പണ്ടാരോ? മോളെ, നീ അർച്ചനെ ഒന്ന് വിളിക്കടി. ചെല്ല്. എന്താ ഒരാലോചന? രേവതി പറഞ്ഞതിലും കാര്യമില്ലേടി. പിള്ളേരെ ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നീ കാരണം സ്വന്തമെന്ന് പറയാൻ ഒരു വീടും കുറച്ച് മണ്ണും ഒക്കെ ഉണ്ടായി. നിന്നെ ഞാൻ തല്ലിയിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ നിനക്കറിയാലോ. നീ അതൊക്കെ മറക്കണം. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നാളെ വീടും പറമ്പും നമ്മൾ എഴുതി വാങ്ങും. നീ എന്റെ മൂത്ത മോളാണെന്നാ ഞാൻ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നേ. നിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാ ഒരു വിവാഹാലോചന വന്നപ്പോ നിന്റെ കാര്യം ഞാൻ ഓർത്തത്. നിങ്ങൾ എന്തായി പറയുന്നത്? അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇവളുടെ കാര്യമാ ഞാൻ സംസാരിക്കുന്നത്. പയ്യനെ കുറിച്ച് കേട്ടപ്പോ വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. എനിക്കിപ്പോ കല്യാണം വേണ്ട ചിറ്റപ്പ. ആദ്യം രേവതിയുടെ കല്യാണം നടക്കട്ടെ. അതെങ്ങനെ ശരിയാവും? മൂത്ത പെണ്ണ് പെരനിറഞ്ഞിരിക്കുമ്പോ ഇളയതിന്റെ കെട്ടിടത്താൻ പറ്റുമോ? ചോദിക്കുന്നവരോട് ഞാനെന്ത് സമാധാനം പറയും? ഞാൻ അവരോട് ഞായറാഴ്ച വന്ന് പെണ്ണ് കാണാൻ പറഞ്ഞു. അവർക്ക് ബോധിച്ച അതങ്ങ് ഉറപ്പിക്കും. ഓഹോ, ഇവളുടെ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലാണല്ലേ അച്ഛൻ. അതല്ലേടി ആദ്യം നടക്കേണ്ടത്. ഇവൾ എന്നാ അച്ഛന്റെ മോളായത്? എടേ, നീ മിണ്ടരുത്. ഞാൻ മിണ്ടും. ഈ വീട്ടിലൊരു വിവാഹം നടക്കണമെങ്കിൽ അത് എന്റേതാവണം. എടീ, സമ്മതിക്കില്ലടി ഞാൻ.
കണ്ടവന്റെ കൂടെ പോയി പിഴച്ചിട്ട് വന്ന നിന്റെ വിവാഹം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. മുടക്കോടി, ഞാൻ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛന് സ്വന്തം മോളാണോ വലുത്? പേരുദോഷം കേൾപ്പിച്ച ഇവളോ? അച്ഛൻ ഇതിന് തുനിഞ്ഞ ഈ വീടിന്റെ കഴുക്കോലിൽ കെട്ടി തൂങ്ങി ചാവും ഞാൻ. എങ്കിൽ നീ കെട്ടി തൂങ്ങി ചാവടി. നീ എന്റെ മുമ്പിൽ ഇത്രയും തുള്ളിയില്ലേ? എനിക്കും വാശിയുണ്ടടി. നിനക്ക് ചെയ്യാവുന്ന ഒക്കെ നീ ചെയ്യ്. ഇവളുടെ വിവാഹം ഞാൻ ആദ്യം നടത്തിയിരിക്കും. ചെന്നു പറഞ്ഞ് സമ്മതിപ്പിക്കടി അവളെ. നോക്കി നിൽക്കാതെ ചെല്ലടി. എടി മക്കളെ, നീ പിണങ്ങലടി. എന്നെ വിവാഹത്തിന് നിർബന്ധിക്കരുതെന്ന് കുഞ്ഞമ്മ ചിറ്റപ്പനോട് പറയണം. കല്യാണം വേണ്ടെന്നാണോ നീ പറയുന്നത്? എനിക്കറിയേണ്ടത് അതാ. ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ എപ്പോ ആവാന്നാ? അതുകൂടി നീ പറ. ഞാനൊരു ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുവല്ലേ, അതിന്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ. ആ ബാങ്ക് ടെസ്റ്റിന്റെ ഫലവാ നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് നീ മറക്കല്ല. നിന്റെ ഈ പിടിവാശി എന്തെങ്കിലും മനസ്സിൽ വെച്ചോണ്ടാണോ? അവന്റെ കൂടെ ജീവിക്കാമെന്ന പ്രതീക്ഷ വല്ലതും നിന്റെ മനസ്സിലുണ്ടോ? അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും എന്റെ മനസ്സിലില്ല കുഞ്ഞമ്മേ. എല്ലാം മറന്നിട്ടാ ഞാൻ നിങ്ങൾക്കൊപ്പം വന്നത്. എന്റെ പ്രതീക്ഷ ജോലിയാ. അത് കിട്ടും വരെയുള്ള സമയം നിങ്ങൾ എനിക്ക് തന്നാ മതി. ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയും വെച്ച് എത്രനാൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റും? ഈ വീട്ടിൽ നീ മാത്രമല്ല പെണ്ണായിട്ടുള്ളത്, നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളും കൂടെ ഉണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. നിന്നെ വീട്ടിൽ നിർത്തി രേവതിയുടെ വിവാഹം നടത്തിയ അവളെ കെട്ടാൻ വരുന്ന കൂട്ടരും നാട്ടുകാരും കാരണം ചോദിക്കും. ജോലിക്കാര്യം പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഇവിടെ ചിലരൊക്കെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു മനസ്സുണ്ടാവുമെന്ന് കരുതിയതല്ല. ഈ നാട്ടിലെങ്കിലും ഒരു നിലയും വിലയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സ് കാണിച്ചത് വലിയ കാര്യമായിട്ട് കാണണം. നീ ഞങ്ങളോട് ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാ. നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികൾ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോഴാ കാശുള്ള വീട്ടിലെ ഒരു പയ്യനെയും കൂട്ടുപിടിച്ച് നീ പോയത്. ഇനി അതൊക്കെ വീണ്ടും വീണ്ടും എന്തിനാ പറയുന്നേ? അച്ചുവേച്ച മറന്ന കാര്യം അമ്മ എന്തിനാ ഓർമ്മിപ്പിക്കുന്നേ? പറയണോടി. അനുഭവം കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അതൊരമ്മയുടെ കടമയാ. എല്ലാം കലങ്ങി തെളിഞ്ഞു തുടങ്ങിയ സമയത്ത് നീയായിട്ട് വീണ്ടും കുളം കലക്കരുത്. അത്രയും എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഈ നാട്ടിലെങ്കിലും മനുഷ്യരായിട്ട് ജീവിക്കണമെന്നൊരു മോഹമുണ്ടായിട്ട് പറയുക. നിന്റെ ഭാഗത്തൊന്നൊരു എതിർപ്പുണ്ടായ ആ മനുഷ്യൻ പഴയ ആളാകും. അതിനിട വരുത്തല്ലേ മോളെ. സമ്മതിക്കരുത് ചേച്ചി. എന്ത് വന്നാലും ഇതിന് സമ്മതിച്ചു കൊടുക്കരുത്. കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കല്ലേ രേവതി ചേച്ചി, അത് തന്നെ ആദ്യം നടക്കട്ടെ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞ ആർക്കാ മനസ്സിലാവാത്തത്? ആരാ വരുന്നതെന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. ഒന്ന് ഞാൻ ചേച്ചിയോട് പറയാം, ആ ചടങ്ങ് ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരാൾ വന്ന് കണ്ടിട്ട് പോയാ ചേച്ചിയുടെ സമ്മതമൊന്നും ചോദിക്കാതെ അച്ഛൻ വിവാഹം നിശ്ചയിക്കും. മനസ് തുറന്ന് ചിരിക്കാൻ പറ്റിയ കാര്യമല്ലേ അച്ഛൻ പറഞ്ഞത്? എസ് പി തരുന്ന 25 പവൻ സ്വർണവും 500,000 രൂപയും സ്ത്രീധനം കൊടുത്ത് അവളെ കെട്ടിച്ചു വിടുവെന്ന്. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? നാണമില്ലല്ലോ അച്ഛൻ ഇതും പറഞ്ഞ് വീം പഠിച്ച് നടക്കാൻ. അങ്ങനെയും പോവാൻ വരണടി. നിനക്കിപ്പോഴും നിന്റെ അച്ഛനെ മനസ്സിലായിട്ടില്ല. ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനാ? മനസ്സിലാക്കിയെടുത്തോളം മതി. അർച്ചനയുടെ വിവാഹം ഞാൻ നടത്തും. എനിക്ക് നടത്തിയേ തീരൂ. പക്ഷെ 25 പവന്റെ പൊന്ന് എന്റെ മോളുടെ ദേഹത്ത് കിടക്കും. 500,000 രൂപ അച്ഛന്റെ പോക്കറ്റിലും ഇടും.
അച്ഛൻ എന്താ പറഞ്ഞേ? അതേടി മോളെ, നടക്കാൻ പോകുന്ന കാര്യങ്ങളാ അച്ഛൻ പറഞ്ഞത്. അയ്യോ, അതെങ്ങനെ നടക്കും അച്ഛാ? എസ് പിക്ക് വേണ്ടത് അവളുടെ വിവാഹം നടന്നു കാണാനാണ്. അവളെ ആരുടെ കൂടെ കെട്ടിച്ചു വിട്ടാലും അതൊന്നും അയാൾക്കൊരു വിഷയമേ അല്ല. താല് കിട്ടി നടന്നിരിക്കണം, അത്രേ ഉള്ളൂ. പയ്യനൊന്നും പ്രശ്നമല്ല. അപ്പൊ അവളെ കെട്ടാന്ന് സമ്മതിച്ചതാരാ? കള്ളുകാർത്തിയാനയുടെ ഏർപ്പാടിലൊരു പയ്യനാ. കോയമ്പത്തൂർ അവന്റെ താമസം. പെണ്ണിനെ പിടിച്ച അവന് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ടെന്ന്. ഇപ്പോഴാ മനസ്സൊന്ന് തണുത്തത്. അച്ഛൻ മണ്ടനല്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി. നമുക്ക് എന്ത് വില കൊടുത്തും അർച്ചനയുടെ വിവാഹം നടത്തണം. അതിന് അവളോടുള്ള വെറുപ്പും പകയും ഒക്കെ നീ മാറ്റിവെക്കും. ഏറിയാൽ ഒരു മാസം, അത്രയുള്ള അവൾ ഈ വീട്ടില്. അതുവരെ നീ ഈ തഞ്ചത്തിലും മയത്തിലൊക്കെ നിന്നോ. അത് ഞാൻ ഏറ്റച്ച. വിവാഹം ഉറപ്പിച്ചു വച്ചിട്ടേ സ്ത്രീധനവും ചോദിച്ചാ കാർത്തിയാനി ഇങ്ങോട്ട് വന്നേക്കരുത്. ഇല്ലടി, കേട്ടിട്ട് ഈ നാൽക്കാലികളെ കയറുമാറി കൊടുക്കുന്ന പോലുള്ള ഒരു ഏർപ്പാടാണ്. അവന് പെണ്ണിനെ മാത്രം മതി. ഇതുപോലെ പല കെട്ട് നടത്തിയിട്ടുള്ളവനാ. കെട്ടുകഴിഞ്ഞാ അവൻ അവളെയും കൊണ്ട് കോയമ്പത്തൂരിലേക്ക് പോകും. അതോടെ ഈ ഭാരം നമ്മുടെ തലയിൽ ഒഴിയുകയും ചെയ്യും. ഇറച്ചിക്കാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് പോകാതിരുന്നാ മതി. പിന്നെ ഈ വിവരം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത്. സൂക്ഷിക്കുന്നതിന്റെ അമ്മയാ. ഇനി എനിക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യണോന്ന് അറിയാം. എന്നാ മോണു ചെയ്യ. Yeah.